ദശരഥ മഹാരാജാവിന് വളരെ കാലമായി മക്കളുണ്ടായിരുന്നില്ല. ഒടുവിൽ പുത്രകാമേഷ്ടി യാഗം നടത്തി നാല് പുത്രന്മാരുണ്ടായി, ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരത, ശത്രുഘ്നന്മാർ. നാല് പുത്രന്മാരോടും കൂടി സന്തോഷപൂർവ്വം കൊട്ടാരത്തിൽ കഴിയവേ ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി രാജധാനിയിലെത്തി. അദ്ദേഹത്തിന്റെ ആവശ്യം ശ്രീരാമനെ തന്റെ യാഗരക്ഷയ്ക്കായി തന്നോടൊപ്പം വനത്തിലേക്ക് അയക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഇത് കേട്ട ദശരഥ മഹാരാജാവ് വളരെയധികം ധർമ്മസങ്കടകരായി. എങ്ങനെ കുമാരന്മാരെ കൊട്ടും കാട്ടിലേക്ക് പറഞ്ഞയക്കും? എന്നാൽ വസിഷ്ഠമുനി ദശരഥനോട് പറഞ്ഞു, ഒട്ടും പേടിക്കണ്ട, കുമാരന്മാർക്ക് യാതൊരു ആപത്തും വരാതെ വിശ്വാമിത്ര മഹർഷി കാത്തോളും. കാരണം ദുഷ്ടന്മാരായ രാക്ഷസരെ നിഗ്രഹിക്കുവാൻ വേണ്ടി സാക്ഷാൽ നാരായണൻ തന്നെ അവതാരമെടുത്തതാണ് ശ്രീരാമൻ. അതുകൊണ്ട് ഭയപ്പെടാതെ കുമാരന്മാരെ വനത്തിലേക്ക് അയച്ചുകൊള്ളു. ഇത് കേട്ട ദശരഥ മഹാരാജാവ് സന്തോഷത്തോടെ തന്നെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാമലക്ഷ്മണന്മാരെ പറഞ്ഞയച്ചു. അങ്ങനെ അവർ കൊടും വനത്തിലെത്തി. എന്നാൽ കുമാരന്മാർക്ക് വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കാനായി വിശ്വാമിത്രൻ ബല, അതിബല എന്നീ രണ്ടു മന്ത്രങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ അവർ വനത്തിലെത്തി. രാത്രിജാലികളായ രാക്ഷസന്മാരെ മുഴുവൻ കൊന്നൊടുക്കി. ഒടുവിൽ അവർ ഗൗതമാശ്രമ തീരത്തെത്തി. വളരെ മനോഹരമായ ആശ്രമം കണ്ട് ശ്രീരാമലക്ഷ്മണന്മാർ അത്ഭുതസ്തബ്ധരായി. അപ്പുറത്ത് ഒരു കല്ല് കിടക്കുന്നത് കണ്ടു. മഴയും വെയിലും കൊണ്ട് വർഷങ്ങളായി ഒരു കല്ല് അവിടെ തന്നെ കിടക്കുകയാണ്. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഗൗതമശാപത്താൽ കല്ലായി ശിലയായി തീർന്ന അഹല്യയാണ് ഈ കിടക്കുന്നത്. ശ്രീരാമന്റെ പാദസ്പർശം കാത്തു കിടക്കുകയാണ് അവൾ. ആ പാദസ്പർശം ഏറ്റാലേ അഹല്യയ്ക്ക് മോക്ഷം ലഭിക്കൂ. അങ്ങനെ ശ്രീരാമൻ ആ കല്ലിൽ പാദസ്പർശം ഏൽപ്പിച്ച് അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുകയാണ്. ബാലകാണ്ഡത്തിലെ അഹല്യാമോക്ഷമാണ് ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അഹല്യാമോക്ഷം എന്നതോ കേട്ടു വിശ്വാമിത്രനൂര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർതൃശുശ്രൂഷാ ബ്രഹ്മചര്യാദിഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവരനും കുസുമായുധവശനായാൻ ചെന്തൊണ്ടിവായ് മലരും
പന്തക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വദിപ്പതിന്നെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഹൻ. ചെന്താർവാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനം ഗന്ധനായി വന്നാനല്ലോ. അന്തരാത്മനീ വിബുധേന്ദ്രനൂ മതീനിപ്പോൾ അന്തരം കൂടാതെ ഒരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജാസുദനന്ദനരുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാതിങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാപുക്കാനുട ജാന്തരേ പരവശാൽ സുത്രാമാവഹല്യേ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനം. മിത്രൻ തന്നുദയമൊട്ടടുത്തീലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേവധൂ പൂണ്ടു നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതീ കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. നില്ലു നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി. സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം തപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിരു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തു കൊള്ളേണമേ. സഹസ്രഭഗനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. താപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോളഹല്യയും വേവധു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നൂപാരം. ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളോരു ദുർധര മഹാവ്രതം. കാമകിങ്കരി ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാജ്യം ധ്യാനിച്ചിവിടെ വസിക്കേണം. നീഹാരാതപവായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനന ദേശേ മതീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനൂ മനൂജനും. ശ്രീരാമപാദാംഭോജ സ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാലെന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി. ഹിമവൽ പാർശ്വം പുക്കാൻ അന്നു തൊട്ടിവീടെ വാണിടിനാളഹല്യയും
നിന്തിരു മലരടിച്ചെന്തളിർപ്പൊടിയിൽ പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു പൂണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണി ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടുമിവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമിന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടെ പറഞ്ഞാശു തൃക്കയ്യും പിടിച്ചുടജാങ്കണം പുക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാണുന്നു കാട്ടിക്കൊടുത്തു മുനീവരൻ ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ശാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിതപത്രത്തോടും ശ്രീവാസാംബുജതല സന്നിഭനേത്രത്തോടും വാസവ നീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്തിത പാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും തന്നുടെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോടു മുന്നം ഉര ചെയ്തതൂമോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതൂ ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാമനോഹരൻ ഇത്തമാത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്ത്യാ സത്വരമർഖ്യാദികൾ കൊണ്ടു പൂജിച്ചീടിനാൾ സന്തോഷാശ്രുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നൂദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹൂരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുള കാഞ്ചിത ഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദ വർണ്ണത്തോടും അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ധി മഗ്നയായി സ്തുതി ചെയ്താൾ അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ധി മഗ്നയായി സ്തുതി ചെയ്താൾ പൂർവം രാമതപോവനാദിഗമനം കത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം പശ്ചാരാവണകുംഭകർണവധവും ഇതധ്യാത്മരാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ.